أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم എന്ന കൂടപ്പർപ്പുകളെ, എന്റെ എല്ലാ കൂടപ്പർപ്പുകൾക്കും സുഖാണെന്ന് കരുതുന്നു. ഇൻഷാല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 10-20 കിലോമീറ്റർ നടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മളെ വണ്ടി ബുദ്ധിമുട്ടിച്ചു. വണ്ടി ഇന്നലെ നേരം പോൾക്കാരെ ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ്. ഇന്നലെ രാവിലെ പെട്രോൾ ഒഴിച്ചു. പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ ഒരു കയറ്റത്തെത്തുമ്പോഴാണ് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നത്, സ്റ്റാർട്ടാവുന്നില്ല. എന്ത് ചെയ്തു, തള്ളി ഏകദേശം ഒരു 2-3 കിലോമീറ്റർ, 2 കിലോമീറ്ററോളം ഉള്ളോട്ട് ഹൈവേ നിന്ന് ഉള്ളോട്ട് പോയി. ഒരു വർക്ക്ഷോപ്പിലെത്തി. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു വയറ് വിട്ടുപോയതാണ്. അങ്ങനെ ആ വയറ് റെഡിയാക്കി കൊണ്ടുവന്നു. കുഴപ്പമൊന്നുമില്ല. ഇൻഷാല്ലാ ഒരു 3.5 മണിവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. 3 മണിവരെ. അപ്പൊ 3.5 മണിക്ക് ഒരു സ്ഥലത്ത് കയറി വീഡിയോ കെട്ടതിന് ശേഷം, ഭക്ഷണമൊക്കെ കഴിച്ച് വീഡിയോ കെട്ടതിന് ശേഷം വീണ്ടും പിന്നെ ലെവലിൽ അങ്ങനെ തള്ളിപ്പോവുകയാണ്. കയറ്റെത്തുമ്പോഴാണ് സ്റ്റാർട്ടാക്കല്. അങ്ങനെ കയറ്റെത്തിയപ്പോ ഒരു ബ്രിഡ്ജ് കയറാൻ നേരത്തെ കയറ്റെത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി വീണ്ടും കുറച്ച് തള്ളി വണ്ടി സ്റ്റാർട്ടാവുന്നതന്നെ. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, ഓഫായി പോവാണ്. അങ്ങനെ കാർപ്പറ്ററിനകത്ത് എയർ കയറിയതോ അങ്ങനെ എന്തോ ആണ്. ലാസ്റ്റ് 3.5 മണിക്കൊരു പിന്നെ 4.5 മണിയോടുകൂടി ഒരു വർക്ക്ഷോപ്പിലെത്തി. അത് വലിയ വണ്ടിയുടെ വർക്ക്ഷോപ്പാണ്. അയാൾ കുറെ നോക്കി, പിന്നെ ഒരാളെ വിളിച്ചു വരുത്തി. ബാറ്ററി അപ്പോഴത്തേക്ക് അടിച്ചടിച്ചടിച്ച് ബാറ്ററി ചെയ്തു. പിന്നെ അയാൾ വന്നു നോക്കി, അയാളെ വണ്ടിയിലെ ബാറ്ററി ഊരി വെച്ച് സ്റ്റാർട്ടാക്കി. കാർപ്പറ്ററിന്റെ പ്രശ്നമാണ്, കാർപ്പറ്റർ ക്ലീൻ ആക്കണം. അപ്പൊ അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. നമ്മള് നാളെ രാവിലെ ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് അവർ താമസിക്കുന്ന പോകുന്ന വഴി. അവിടെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പുതിയ ബാറ്ററി വീണ്ടും അയാൾ വാങ്ങിക്കൊണ്ടുവന്നു. 1100 രൂപ ബാറ്ററിക്കും കൊടുത്തു. എല്ലാം റെഡിയാക്കി സ്റ്റാർട്ടാക്കി. സ്റ്റാർട്ടാവുന്നുണ്ട്, പക്ഷെ ഓഫായി പോകും. അപ്പൊ ഇൻഷാല്ലാ രാവിലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണം. പോകുമ്പോ അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇവിടെ നിന്ന് ഏകദേശം അജ്മീറിലേക്ക് 71 കിലോമീറ്റർ ആണ് ഉള്ളത്. യാത്ര തിരിച്ചിട്ടുണ്ട്. പോകുമ്പോ ആ കാറ്റത്തുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നോക്കാം ഇൻഷാല്ലാ. എന്നാ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ബാക്കി ഇൻഷാല്ലാ 3.5 മണിക്കുള്ള വീഡിയോയില് ഏകദേശം വീഡിയോ വരും. അപ്പോ ആ വീഡിയോയിൽ എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് വെച്ചാൽ, ചില കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങൾ അറിയിക്കും. ഇൻഷാല്ലാ സ്ഥലം പറയും. ഇപ്പൊ ഞാൻ വന്ന വഴിയാണ് കാണിച്ചിരുന്നത് കേട്ടോ. രണ്ട് ഭാഗത്ത് മലകളാണ് കേട്ടോ. സ്വാദിരുന്നുള്ളു കേട്ടോ, കാരമുള്ളതാണ്. ഒരു ഭാഗത്ത് റെയിൽവേ ട്രെയിൻ പോകുന്ന സ്ഥലം കേട്ടോ, മലകൾ കണ്ടോ. മലകള് ഒരുപാട് ആളുകൾ കണ്ടവരുണ്ടാവും കേട്ടോ, കാണാത്തവര് കാണട്ടെ എന്ന് വെച്ചിട്ടോ. പോകേണ്ട സ്ഥലമാണ്, പോകേണ്ട സ്ഥലം. കല്ലിന്റെ മുകളില് സിമെന്റ് തേച്ചിട്ട് ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തു. സ്ലോ ആയിട്ട് കാണിക്കാം. ഇന്നലെ നിന്ന സ്ഥലങ്ങളും മലകളും കുന്നുകളും തന്നെയാ കാണിക്കാനുള്ള. ഒരു മലന്റെ താഴെയാണ് താമസം. ഇവിടെ നമ്മളെ വണ്ടി ഇട്ടിട്ട് നമ്മളിട്ടൊന്ന് സ്വീപ്പ് ആക്കി. അപ്പൊ ഇൻഷാല്ലാ ഇവിടെ ഒരു സ്ഥലത്തെത്തിയിട്ട്, ഒരു ഹോട്ടലിലെത്തിയിട്ട് കിടന്നുറങ്ങുന്ന സ്ഥലവും അലക്കിയിടുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഇതാ വണ്ടിയിൽ വിരിച്ചു കണ്ടോ, വിരിച്ചത് കണ്ടോ. ഇതാ അലക്കി വണ്ടി തന്നെ ആറിയിട്ടുണ്ട്. മാഷാല്ലാ അല്ല, എന്റെ വണ്ടി കൊണ്ടുള്ള ഉപകാരം ഇപ്പോ ഇപ്പോഴാണ്. ഇതാണ്ടോ അലക്കി വണ്ടിയിൽ ആറിയിട്ടു. ഇൻഷാല്ലാ ഇതാ ഒരു കടയുടെ സൈഡിൽ നിർത്തിയിട്ടിന്. ഇവരോട് സമ്മതം ചോദിച്ച് അവര് ഇവിടെ സൈഡാക്കിയിട്ട്
കിടന്ന് ഉറങ്ങിക്കൊളി അലക്കാനും കുളിക്കാനും ഉണ്ടെങ്കിൽ അലക്കുകയും കുളിക്കുകയും ചെയ്തോളി എന്ന് പറഞ്ഞ് അങ്ങനെ അലക്കി കുളിച്ചു. ഇപ്പോൾ ഇതാ ഒരൊറ്റ ജോഡി ഉണ്ടായിട്ടുള്ളൂ. കളറായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് സമാധാനമുണ്ട്. രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇടാം. അൽഹംദില്ല. മറ്റേ വെള്ളയാകുമ്പോൾ ഡെയിലി ഓരോന്നോരോന്ന് അലക്കണം. ഇതാകുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരിട്ട് ജോഡി ഇടാം. ഇൻഷാല്ലാ. ഇപ്പോൾ സമയം 3:30. ഇപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോകുന്ന റോഡ് കാണിച്ചുതരാൻ വേണ്ടോ. രണ്ട് ഭാഗത്തും മലയിൽ കാണാനൊരു സുഖം തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അജ്മീരിലേക്ക് 74 ആ ബ്രിഡ്ജ് കയറി അങ്ങനെ പോകണം കേട്ടോ. തൊട്ടടുത്തും വലിയൊരു മല ഒരു മല തായുണ്ട്. നമ്മൾ വന്ന വഴി ഇതാ അവിടെ ഒരു മല ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഏകദേശം നമ്മള് സമയം 9 നോക്കട്ടെ, 10. ഇപ്പൊ പറന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5-2 km വന്നു. രാവിലെ 8 മണിക്ക് അവിടുന്ന് 8:30 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പറന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതാ. അവിടുത്തെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും ഫുള്ള് മലകളാണ് കേട്ടോ. ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു മല മാത്രമേ ഇവിടെ കാണിക്കാനുള്ളൂ, മല മാത്രമേ ഉള്ളൂ ഇവിടെ കാണിക്കാൻ. ഒരു ചെറിയൊരു കയറ്റം കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താണ് ബാവാർന്നോ അങ്ങനെ എന്താണ് സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. വരാൻ പോകുന്ന അടുത്ത സ്ഥലം ഒരു 25 km പോയാൽ ബീവാർന്നോ അങ്ങനെ എന്താണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടത്തേക്ക് എത്തും ഇൻഷാല്ലാ. കാണുന്നുണ്ടങ്ങളെ കല്ല് ഒക്കെ മലകളാ. ഇപ്പൊ റായ്പൂർ ടോൾ പ്ലാസ ആണ് ഈ കാണുന്നത്. നിങ്ങള് ഞാൻ അവിടുന്ന് വന്നു, ടോൾ കഴിഞ്ഞു. ടോൾ കഴിഞ്ഞതാ ഇപ്പോ ബീർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ചേ ഉള്ളു അജ്മീരിലേക്ക്. നല്ല അതേപോലെ തന്നെ ഇവിടുന്ന് തൊട്ടപ്പുറത്തൊരു ഏകദേശം 2 km അപ്പുറത്താണ് നല്ല താമസിക്കാനുള്ള സൗകര്യം. ഒരു ടയർ പഞ്ചർ കടക്കാരനടുത്ത് രാത്രി ഏകദേശം 10 മണിയാകുമ്പോഴത്തേക്കും അപ്പോൾ അവിടെ എത്തി അദ്ദേഹത്തിനോട് ചോദിച്ചു ഇവിടെ വണ്ടി സൈഡാക്കി വണ്ടി കിടന്നോട്ടെ ചോദിച്ചു. വണ്ടി കിടന്നോളാൻ പറഞ്ഞു. പിന്നെ മഴ പെയ്തപ്പോൾ വണ്ടി ഷെഡിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടു. നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. രണ്ട് മലേൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് പോകുന്നത്. കാണുന്നില്ലേ ഇവിടെ നല്ലൊരു ഹോട്ടല്, നമ്മളെ വണ്ടി ഇതവിടെ. അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇത് തിന്നാൻ കിട്ടുമെന്ന് നോക്കട്ടെ. തിന്നുന്ന കാര്യമൊക്കെ വളരെ രസകരമാണ്. നിങ്ങളോട് പറഞ്ഞുതരാം പിന്നീട് വിശദമായിട്ട് നിന്ന് പറയണം, യാത്രയെ പറയാൻ പറ്റൂല. ഇൻഷാല്ലാ.